الله الذين آمنوا منكم والذين أوتوا العلم درجات صدق الله مولانا العظيم يا سيد السادات جئتك قاصدا أرجو رضاك وأحتمي به معك والله يا خير الخلائق إن لي قلبا مشوقا لا يروم سواك الصلاة والسلام عليك يا سيدي يا رسول الله خذ بيدي قلت هيلتي أدركني يا رسول الله الصلاة والسلام عليك يا سيدي يا رسول الله خذ بيدي قلت هيلتي أدركني يا رسول الله الصلاة والسلام عليك يا سيدنا يا رسول الله خذ بأيدينا قلت هيلتنا أدركنا يا حبيب الله اللهم صل وسلم وبارك عليه വളരെ ആദരവും ബഹുമാനവും അർഹിക്കുന്ന സ്റ്റേജിൽ ഉപവിഷ്ടരായ പണ്ഡിത ശിരോമണികൾ നമുക്ക് സാരവത്തായ ഉപദേശം നൽകിയ വന്ദ്യരായ റാഫി ഹസ്സനി അതുപോലെ തിരുവണ്ടാടി എസ് എഫ് അതിൻ്റെ കർമ്മധീര സഹ പ്രവർത്തകർ കാരണവന്മാർ നേതാക്കൾ യുവമിത്രങ്ങൾ മുതഅല്ലിമീങ്ങൾ അള്ളാഹു ജല്ല ജലാലു നമ്മുടെ ഈ കൂടലും പിരിയലും എല്ലാം അവൻ്റെ പൊരുത്തത്തിലാക്കി തെറുമാറാവട്ടെ ഹബീബായ മുഹമ്മദുർ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ ആശക്തിയങ്ങളിൽ അള്ളാഹു നമ്മളെ ഉൾപ്പെടുത്തി അനുഗ്രഹിക്കുമാറാവട്ടെ എന്ന് ആത്മാർത്ഥമായി പ്രാർത്ഥിക്കുകയാണ്. സുദീർഘമായ പ്രഭാഷണത്തിൻ്റെ ആവശ്യമില്ല എന്ന് നിങ്ങൾക്ക് തന്നെ അറിയാം. വളരെ നേരത്തെ തന്നെ പ്രാരംഭം കുറിച്ച് വളരെ വഴുകിയിരിക്കുകയാണ്. ഇനി നമുക്ക് പ്രാർത്ഥന മാത്രമാണ് ബാക്കിയുള്ളത്. എല്ലാവരും വളരെ വിഷമിച്ചുകൊണ്ടാണ് സമയം ഇത്ര നേരം വഴുകിയിട്ടും ഇവിടെ ഇരുന്നത്. എല്ലാവർക്കും മർഹമായ പ്രതിഫലം അള്ളാഹു ദുനിയാവിലും ആഖിറത്തിലും നൽകുമാറാവട്ടെ. സുന്നത്ത് ജമാഅത്തിന്റെ പ്രവർത്തകന്മാരാണ് ആലിമീങ്ങൾ, മുതഅല്ലിമീങ്ങൾ, പണ്ഡിതന്മാർ. അവരുടെ മഹത്വം പറഞ്ഞ അതിമഹത്തായ സദസ്സ് എല്ലാ നിലക്കും അള്ളാഹുവിൻ്റെ സ്വീകാര്യതയുണ്ട്. നമുക്ക് എല്ലാം ആയിട്ടുള്ളത് നമ്മുടെ മഷായിഖന്മാരാണ്, നമ്മുടെ ഉസ്താദുമാരാണ്, നമ്മുടെ പണ്ഡിതന്മാരാണ്, സയ്യിദന്മാരാണ്. അതേ മഹാനായ താജുൽ ഉലമ സയ്യിദ് അബ്ദുറഹ്മാൻ അൽ ബുഖാരി ഖദസല്ലാഹു തആല സിറഹുൽ അസീസ് തങ്ങളടക്കമുള്ള മുൻകാല പണ്ഡിത സൂഫികളായ ആരിഫീങ്ങളായ സയ്യിദന്മാരായ നേതാക്കൾ അവരുടെ മദദ് കൊണ്ടാണ് ഈ സുന്നത്ത് ജമാഅത്തിന്റെ പ്രവർത്തകന്മാർ ഇത്ര അന്തസ്സോടെ ജീവിച്ചു പോകുന്നത്. അല്ലേ? കാരണം എന്തെന്ന് ചോദിച്ചാൽ ശാസ്ത്ര സാങ്കേതിക വൈജ്ഞാനിക രംഗങ്ങളിൽ എല്ലാ നിലക്കും പുരോഗതിയിൽ നിന്ന് പുരോഗതിയിലേക്ക് കാലെടുത്ത് വെച്ചുകൊണ്ടിരിക്കുന്ന ഈ കാലഘട്ടത്തിൽ അഹ്ലു സുന്നത്തി വൽ ജമാഅ എന്ന് വെച്ചാൽ ഹബീബായ മുഹമ്മദുർ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളും അവിടുത്തെ സ്വഹാബത്തുൽ കിറാമും നമുക്ക് പഠിപ്പിച്ചു തന്ന ദീൻ കാലത്രമായി ഇവിടെ പുരോഗമനം നടന്നാലും അതിനൊരു വള്ളിക്ക് പുള്ളിക്ക് മാറ്റവ്യത്യാസം വരുത്താത്ത രൂപത്തിൽ ഇന്നും മാലോകർക്ക് എത്തിച്ചു കൊടുക്കുന്ന ഒരു സംഘമുണ്ട് എങ്കിൽ, ഒരു സമൂഹമുണ്ട് എങ്കിൽ നമുക്ക് ഉറപ്പിച്ചു പറയാം അത് സയ്യിദുന മുഹമ്മദുർ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ നമുക്ക് കാണിച്ചു തന്ന അതിമഹത്തായ സുന്നത്തെ മഹത്തിന്റെ പ്രവർത്തനം അതാണ് നമുക്ക് താജുൽ ഉലമ പഠിപ്പിച്ചു തന്നത്. അതേ നമുക്ക് മഹാനായ കണ്ണിയത്ത് ഉസ്താദ് പഠിപ്പിച്ചു തന്നത്, ഷംസുൽ ഉലമ പഠിപ്പിച്ചു തന്നത്, പുതിയാപ്പിൾ അബ്ദുറഹ്മാൻ മുസ്ലിയാർ പഠിപ്പിച്ചു തന്നത്, പതി അബ്ദുൽ ഖാദർ മുസ്ലിയാർ പഠിപ്പിച്ചു തന്നത്, കുതുബി തങ്ങൾ പഠിപ്പിച്ചു തന്നത്, പാനായിക്കുളം അബ്ദുറഹ്മാൻ മുസ്ലിയാർ പഠിപ്പിച്ചു തന്നത്, അതേ പാണക്കാട് പൂക്കോയത്തങ്ങൾ പഠിപ്പിച്ചു തന്നത്, സമസ്തയുടെ ശില്പിയും 102 വർഷക്കാലത്തോളം ജീവിച്ച അതേ മഹാനായ വരക്കൽ മുല്ലക്കോയത്തങ്ങൾ അടക്കമുള്ള എല്ലാ മഹാന്മാരും നമുക്ക് പഠിപ്പിച്ചു തന്നത് അതേ പവിത്രമായ അഹ്ലു സുന്നത്തി വൽ ജമാഅത്തിന്റെ കറകളഞ്ഞ ആശയം
ആരോടും വൈരാഗ്യം വേണ്ട, ആരോടും വെറുപ്പ് വേണ്ട, ആരോടും വിദ്വേഷം വേണ്ട. അഹ്ലു സുന്നത്തി വൽ ജമാഅ അത് മുഖം നോക്കാതെ. നേരത്തെ ഉസ്താദ് പറഞ്ഞില്ലേ താജുൽ ഉലമയുടെ ശൈലി അതാണ്. പണക്കാരനെന്നോ പാവപ്പെട്ടവനെന്നോ അല്ല മുതലാളിയെന്നോ അധികാരി വർഗങ്ങളെന്നോ ഒന്നും നോക്കാതെ നെഞ്ചുറപ്പോടെ നെഞ്ചൂക്കോടെ ഹഖ് തുറന്ന് പറയുക, അതാണ് സുന്നത്തി ജമാഅത്തിന്റെ വക്താക്കളുടെ ദൗത്യം. അതാണ് എസ് എസ് എഫിന്റെ പ്രവർത്തകന്മാർ നിർവഹിച്ചു കൊണ്ടിരിക്കുന്നത്, എസ് വൈ എസിന്റെ പ്രവർത്തകന്മാർ നിർവഹിച്ചു കൊണ്ടുവരിക്കുന്നത്. അതേ ഖിയാമന്നാള് വരെ ഈ മഹത്തായ സംഘടന മാലോകർക്ക് തനതായ ആശയം പകർന്നു കൊടുക്കേണ്ടതുണ്ട്. അതിന് കളങ്കം ചേർക്കാതെ, മായം ചേർക്കാതെ, വെള്ളം ചേർക്കാതെ അന്ത്യനാള് വരെ ഈ മഹത്തായ ആശയം ഇവിടെ നിലനിൽക്കേണ്ടതുണ്ട്. അതിന്റെ ദൗത്യം ഏറ്റെടുത്തവരാണ് എസ് എസ് എഫിന്റെ പ്രവർത്തകന്മാർ. ലാ തസാലു തോയ്ഫത്തു മിൻ ഉമ്മത്തി ളാഹിരീന അലൽ ഹഖ് ഹത്താ യഅതിയ അംറുല്ലാഹ്. അല്ലാഹു ജല്ല ജലാലുവിന്റെ ആ തീരുമാനം അന്ത്യനാൾ ഇവിടെ പിറക്കുന്നത് വരെ സംഭവിക്കുന്നത് വരെ ഹക്കിന്റെ ആ പ്രസ്ഥാനത്തിന്റെ മേൽ ഹക്ക് മുറപ്പിടിച്ചുകൊണ്ട് നിലനിൽക്കുന്ന ഒരു വിഭാഗം ഇവിടെ ഉണ്ടാവുക തന്നെ ചെയ്യും. ഹബീബ് മുഹമ്മദ് റസൂലുള്ളാ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ 14 നൂറ്റാണ്ടുകൾക്ക് മുമ്പ് പ്രഖ്യാപിച്ചതല്ല. അതേ അതിൽ യാതൊരു അഭിപ്രായ വ്യത്യാസമില്ല. വെല്ലുവിളികള് അതിനെ തടുക്കാൻ കഴിയില്ല, കല്ലേറുകള് തടുക്കാൻ കഴിയില്ല, തമാശകള് തടുക്കാൻ കഴിയില്ല, പരിഹാസങ്ങള് തടുക്കാൻ കഴിയില്ല, അതേ അക്രമങ്ങൾ തടുക്കാൻ കഴിയില്ല, കോപ്പിരാട്ടികൾ തടുക്കാൻ കഴിയില്ല, വേണ്ടാവൃത്തികൾ തടുക്കാൻ കഴിയില്ല. അത്രയ്ക്കും അതേ വചഞ്ചലമായ വിശ്വാസത്തിന്റെ ഉടമകളാണ് പവിത്രമായ അഹ്ലു സുന്നത്തി വൽ ജമാഅ. അതിന്റെ കർമ്മ ധീര സഹ പ്രവർത്തകരാകുന്ന എസ് എസ് എഫിന്റെ പ്രവർത്തകന്മാർ. അതുകൊണ്ട് എന്റെ സ്നേഹനിധികളായ എന്റെ ശ്രോതാക്കൾ, ഒരു മിനിറ്റ് എല്ലാവരും ഒന്ന് എഴുന്നേറ്റ്, വളരെ നേരമായി നിങ്ങൾ വന്നിരിക്കുന്നത്, നിങ്ങൾ അടുത്ത് വരിക, നമുക്ക് ദുആ ചെയ്ത് പിരിയാം. നമ്മുടെ മുൻഗാമികൾ നമുക്ക് പഠിപ്പിച്ചു തന്നതാണ് അതേ സ്വാലിഹീങ്ങളുടെ മദഹ് പറയുക, ആരിഫീങ്ങളെ മദഹ് പറയുക, അമ്പിയാക്കളുടെ മദഹ് പറയുക, സയ്യിദന്മാരെ മദഹ് പറയുക, പണ്ഡിതന്മാരുടെ മദഹ് പറയുക. അത് സുന്നത്തി ജമാഅത്തിന്റെ ആശയത്തിൽ പെട്ടതാണ്, സുന്നത്തി ജമാഅത്തിന്റെ അഖീദയിൽ പെട്ടതാണ്. അതേ മദഹ് ദിക്റുൽ അംബിയായി കഫാറ, ദിക്റുൽ അംബിയായി ഇബാദ, അംബിയാക്കളെ മദഹ് പറയല് അത് ഇബാദത്താണ്, സ്വാലിഹീങ്ങളെ മദഹ് പറയല് സർവ തെറ്റുകളും പൊറുക്കാൻ കാരണമാണ്. ഹബീബ് മുഹമ്മദ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം നമ്മളെ പഠിപ്പിച്ചത്. ആ ദൂരെ നിൽക്കുന്നവർ എല്ലാവരും നടുത്ത് വരിക. നിങ്ങളെ കഴിവിന്റെ പരമാവധി ഈ മഹത്തായ ഈ എസ് എസ് എഫിന്റെ പ്രവർത്തകന്മാർ, എസ് വൈ എസിന്റെ പ്രവർത്തകന്മാർ ഒരുമിച്ച് കൂട്ടിയ ഈ മഹത്തായ സമ്മേളനത്തിലേക്ക് ധാരാളം സംഭാവന ചെയ്യേണ്ടതുണ്ട്. കാരണം നമുക്ക് അല്ലാഹു നൽകിയ മഹത്തായ അനുഗ്രഹമാണ് ഇങ്ങനെ ഒന്ന് ഒത്തുകൂടുക, അല്ലേ? ഇതിനു വേണ്ടി പ്രവർത്തിക്കുക, സുന്നത്തി ജമാഅത്തിന്റെ ആശയം അതേ അത് മാലോകർക്ക് എത്തിച്ചു കൊടുക്കുക. ആ ദൂരെ നിൽക്കുന്നവർ, അതുപോലെ തന്നെ റോഡ് സൈഡിൽ നിൽക്കുന്നവർ ഒന്നടുത്ത് വരിക, നമുക്ക് ദുആ ചെയ്ത് പിരിയാം. മഹാന്മാരുടെ മഹത്വം പറഞ്ഞ സദസ്, ഇൽമിന്റെ മഹത്വം പറഞ്ഞ സദസ്, അല്ലാഹു കബൂല് ചെയ്യുമാറാവട്ടെ, അല്ലാഹു സ്വീകരിക്കുമാറാവട്ടെ. നേരത്തെ റാഫിയാസിന് പറഞ്ഞില്ലേ ഇൽമിന്റെ മഹത്വം, താജുൽ ഉലമക്ക് അല്ല കൊടുത്ത ഇത്ര വലിയ സ്ഥാനമാനത്തിന്റെ ഏറ്റവും വലിയ കുട്ടൻസ് എന്ന് ചോദിച്ചാൽ അജഞ്ചലമായ ഈമാനും അഗാധമായ പാണ്ഡിത്യവുമാണ്. യർഫഇല്ലാഹു അല്ലദീന ആമനൂ മിൻകും വല്ലദീന ഊതുൽ ഇൽമ ദറജാ. മുതഅല്ലിമീങ്ങളും ആലിമീങ്ങളും അല്ലേ ഇവിടെയുള്ളത്? അതിന്റെ തഫ്സീർ ഒന്ന് എടുത്തു നോക്കിയാൽ മതി, അല്ലേ? അല്ലാഹു ഒരു മനുഷ്യനെ എന്ത് വലിയ സ്ഥാനത്തിലേക്ക് ഉയർത്താൻ തീരുമാനിച്ചാൽ ആ വ്യക്തിയിൽ രണ്ട് കാര്യങ്ങൾ അല്ലാഹു വിട്ടുകൊടുക്കും. ഒന്നാണ് അചഞ്ചലമായ ഈമാൻ, അത് താജുൽ ഉലമയിൽ നമുക്ക് കാണാം. സുന്നത്തി ജമാഅത്ത് തുറന്നു പറയുന്ന വിഷയത്തിൽ ആരെയും പേടിക്കാത്ത മഹാൻ. ഞാൻ വിശദീകരിക്കുകയല്ല, ഇൽമിന്റെ വിഷയത്തിൽ ഏത് സബ്ജക്റ്റിൽ വേണോ അതേ
എല്ലാ വിഷയത്തിലും അഗാധമായ പാണ്ഡിത്യമുള്ള നേതാവ്. അതാണ് താജുല്ലമ, അതാണ് താജുല്ലമ. കാരണം എന്താണ്? താജുല്ലമയുടെ മഷായിഖന്മാർ, താജുല്ലമയുടെ ഉസ്താദുമാർ അല്ലേ? അതേ പറവണ്ണ മുഹിദ്ദീൻ കുട്ടി മുസ്ലിയാറും, കണ്ണിയത്ത് ഉസ്താദും ശംസുല്ലമയും, അതുപോലെ തന്നെ അവറാംകുട്ടി മുസ്ലിയാറും, ഈ നാല് മഹാന്മാരാണ് മഹാനായ താജുല്ലമയുടെ സുപ്രധാനമായ ഗുരുവന്നീര്. അതേ എപ്പോഴും പറയാറുണ്ട്, എനിക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ട ഉസ്താദുമാരാണ് ഇവർ. ഈ താജുല്ലമക്ക് ഇമ പകർന്നു കൊടുത്ത മഹാന്മാരാണ്. നമുക്കവരെ മറക്കാൻ കഴിയില്ല, നമുക്കവരെ ചീത്ത വിളിക്കാൻ കഴിയില്ല, നമുക്കവരെ തമാശയാക്കാൻ കഴിയില്ല. താജുല്ലം അത് പഠിപ്പിച്ചു തന്നിട്ടില്ല. എവിടെയും സൗഹാർദ്ദമാണ് പഠിപ്പിച്ചത്, എവിടെയും സ്നേഹമാണ് പഠിപ്പിച്ചത്, എവിടെയും ഐക്യമാണ് പഠിപ്പിച്ചത്. അനൈക്യമുണ്ടാക്കാൻ ഒരു ജമാഅത്തിലും ഒരു മഹല്ലിലും താജുല്ലമ പ്രഖ്യാപനം നടത്തിയിട്ടില്ല അല്ലേ? അതേ താജുല്ലമക്ക് പകർന്നു കൊടുത്തത്, ഇൽമ പകർന്നു കൊടുത്തത്, ആശയം പകർന്നു കൊടുത്തത്, അഖീദ പകർന്നു കൊടുത്തത്, വിശ്വാസം പകർന്നു കൊടുത്തത് ശംസുല്ലമയായിരുന്നു, കണ്ണിയത്ത് ഉസ്താദായിരുന്നു. അത്രയും വലിയ മഹാ പണ്ഡിത സൂര്യകളായിരുന്നു അവര്. അതുകൊണ്ട് തന്നെ ആ ആശയം അറ്റുപോവാതെ, മുറിഞ്ഞു പോവാതെ, വെള്ളം ചേർക്കാതെ, കളങ്കമില്ലാതെ ഇന്നും ഈ ഉമ്മത്തിന് എത്തിച്ചു തന്നത് മഹാനായ താജുല്ലമയാണ്, മഹാനായ താജുല്ലമയാണ്. നിങ്ങൾക്കറിയാം, സുന്നത്തിയമായത്തിന്റെ വിഷയത്തിൽ വിട്ടുവീഴ്ചക്ക് തയ്യാറില്ലാത്ത മഹാൻ. എപ്പോഴും പറയാറുണ്ട്, അതേ 95-97 കാലഘട്ടത്തിൽ ഉള്ളാളത്ത് പഠിക്കുന്ന സമയത്തിൽ താജുല്ലമ പറയാറുണ്ട്, എനിക്ക് ഈ ധൈര്യവും എനിക്ക് ഈ തൻ്റോടവും എനിക്ക് ഈ മനക്കരുത്തും എല്ലാം പകർന്നു തന്നത് എന്റെ ഉസ്താദുമാരാണ്. ശംസുല്ലമ അടക്കമുള്ള, കണ്ണിയത്ത് ഉസ്താദ് അടക്കമുള്ള, പറവണ്ണ മുഹിദ്ദീൻ കുട്ടി മുസ്ലിയാരടക്കമുള്ള, അതേ കാസർഗോഡ് മുമ്പത്തെ കാലിയായിരുന്ന അവറാംകുട്ടി മുസ്ലിയാരടക്കമുള്ള ആ പണ്ഡിതന്മാരാണ് എനിക്ക് ഈ ധൈര്യം തന്നത്, എനിക്ക് ഈ തൻ്റോടം തന്നത്. അതുകൊണ്ട് തന്നെയാണ് 1965 ശംസുല്ലമ സെക്രട്ടറിയും അതേ കണ്ണിയത്ത് ഉസ്താദ് പ്രസിഡന്റുമായ ആ സുന്ദരകാല കാലഘട്ടത്തിൽ, സമസ്തയുടെ കാലഘട്ടത്തിൽ തബ്ലീഗ് പ്രസ്ഥാനം ഇവിടെ രംഗപ്രവേശനം ചെയ്തപ്പോൾ നിങ്ങൾക്കെല്ലാം അറിയാം, അതേ മുഷാവറയുടെ ചെയറിന് മുമ്പിൽ, മുഷാവറയുടെ വട്ടമേശത്തിന്റെ ചുറ്റുമുള്ള പണ്ഡിതന്മാരുടെ ഇടയിൽ ചർച്ച വന്നു. ഈ പുത്തൻ പ്രസ്ഥാനത്തെ കുറിച്ച് ആധികാരികമായി പഠനം നടത്തി റിപ്പോർട്ട് അവതരിപ്പിക്കാതെ ഒരു അഞ്ചംഗ കമ്മിറ്റിയെ തീരുമാനിച്ച് അതിന്റെ ക്യാപ്റ്റൻ സ്ഥാനം കൊടുത്തത് മഹാനായ താജുല്ലമക്കായിരുന്നു. കാരണം ശംസുല്ലമക്കറിയാം ആരാണ് താജുല്ലമ, കണ്ണിയത്ത് ഉസ്താദിനറിയാം ആരാണ് താജുല്ലമ. കാരണം അവരാണല്ലോ ഇൽമു പഠിപ്പിച്ചു കൊടുത്തത്. അങ്ങനെ അഞ്ചംഗ കമ്മിറ്റിയെ തെരഞ്ഞെടുത്ത് അതിന്റെ നേതാവായിട്ട് താജുല്ലമയെ പ്രഖ്യാപിച്ചു. 1965 അതേ താജുല്ലമയുടെ നേതൃത്വത്തിൽ അതേ ഖുർആൻ, സുന്നത്ത്, ഇജ്മാ, ഖിയാസ് ഈ പ്രമാണങ്ങളുടെ അടിസ്ഥാനത്തിൽ ആധികാരികമായി പഠനം നടത്തിയിട്ട് താജുല്ലമ അത് മുഷാവറയുടെ മേശപ്പുറത്ത് റിപ്പോർട്ട് അവതരിപ്പിച്ചു. എന്താണെന്നറിയോ? എല്ലാ നിലക്കും ഈ തബ്ലീഗ് ജമാഅത്ത് അഹ്ലു സുന്നത്തി വൽ ജമാഅത്തിനെതിരാണ്. അതേ മുഷാവറ പാസാക്കി. ഇത് പുത്തൻ പ്രസ്ഥാനത്തിൽ പെട്ടതാണ്, ബിദഈ പ്രസ്ഥാനത്തിൽ പെട്ടതാണ്. അങ്ങനെ അചഞ്ചലമായ ഈമാനും അഗാധമായ പാണ്ഡിത്യത്തിന്റെയും ഉടമയായിരുന്നു താജുല്ലമ. ഹയാത്ത് കാലത്ത് അതേ ഒരു പണ്ഡിതനും താജുല്ലമയുടെ മുമ്പില് ധൈര്യസമേതം എഴുന്നേറ്റ് നിൽക്കാൻ പോലും അതേ ധൈര്യമില്ലാത്തവരായിരുന്നു ഏത് പണ്ഡിതനും ഏത് ആലിമും. താജുല്ലമയുടെ മുമ്പില് മുട്ടുമടക്കിയവരായിരുന്നു, അതേ തലകുനിച്ചവരായിരുന്നു. കാരണം ഈമാനിന്റെ ഉടമയാണ്, അതെ ഇൽമിന്റെ ഉടമയാണ്. ഇന്ന് കാണുന്ന ഏത് ആലിമുണ്ടോ താജുല്ലമയെ ആദരിക്കാത്തവരില്ല, താജുല്ലമയെ ബഹുമാനിക്കാത്തവരില്ല. 10-65 വർഷങ്ങൾക്ക് മുമ്പ് അതേ ഉള്ള ആളക്കരയിൽ താജുല്ലമ കാലുകുത്തുമ്പോൾ അതെ ഇന്ന് കാണുന്ന സുന്നത്തിയമായത്തിന്റെ മുഴുവൻ കേന്ദ്രങ്ങളുണ്ടല്ലോ, ജമാഅത്തുകളുണ്ടല്ലോ, അവിടെ പള്ളികളില്ല, മദ്രസകളില്ല, ധാരാളം ഉസ്താദുമാരില്ല, ആലിമീങ്ങളില്ല, മുദർനിസുമാരില്ല, മുഅല്ലിമീങ്ങളില്ല, മുഅദ്ദിനീങ്ങളില്ല. അതുകൊണ്ട് തന്നെയാണ് ഹള്ളിയില്, കുഗ്രാമങ്ങളില്,
താജുല്ലമ വയലിന് പോകുമ്പോൾ അവിടുത്തെ വയസ്സന്മാര് പറയും അത്രേ ഇന്ന് തൊട്ട് മുക്കിരിച്ച വരുന്നുണ്ട്. കാരണം അവർക്കന്ന് പറഞ്ഞു കേട്ടത് മുക്കിരിച്ച മാത്രമാണ്, അതല്ലാതെ മുദരീസെന്നോ ഖതീബെന്നോ ഒന്നും അവർക്കറിയില്ല. അപ്പൊ താജുല്ലമ ഇന്നത്തെ പോലെ രണ്ട് മണിക്കൂറിന്റെ വയലല്ല, 10ഉം 20ഉം 30ഉം 40ഉം ദിവസം ഒരേ മഹല്ലില് ഒരേ ജമാഅത്തിൽ തെണ്ടടിച്ചുകൊണ്ട് വയല് പറഞ്ഞുണ്ടാക്കിയതാണ് ഈ പവിത്രമായ ആശയം. താജുല്ലമ കാലുകുട്ടാട്ട ഒരു നാട് ഇന്ന് കർണാടകക്കരയിലില്ല. താജുല്ലമയുടെ ശിഷ്യന്മാരില്ലാത്തൊരു നാടില്ല. താജുല്ലമയുടെ മുഹിബീങ്ങൾ ഇല്ലാത്തൊരു നാടില്ല. അതെ, ആ മഹാനായ താജുല്ലമ നാട്ടുകാർക്ക് 10-40 ദിവസക്കാലത്തോളം കുഗ്രാമങ്ങളിൽ വാഹന സൗകര്യങ്ങൾ ഇല്ലാത്ത സ്ഥലങ്ങളില് 3-4 കിലോമീറ്ററുകളോളം നടന്ന്, അതെ പ്രാഥമിക സൗകര്യങ്ങൾ പോലും ഇല്ലാത്ത സ്ഥലങ്ങളില് കുന്നുകളിൽ പോയി അതെ പ്രാഥമിക കർമ്മങ്ങൾ നടത്തിയിട്ട് ആ നാട്ടുകാർക്ക് വയല് പറഞ്ഞു കൊടുത്ത്, ആ നാട്ടുകാർക്ക് അല്ലാഹുവിനെ കുറിച്ച് ബോധം ഉണ്ടാക്കി കൊടുത്ത്, സുന്നത്തിയമായത്തിന്റെ വിഷയം പറഞ്ഞു കൊടുത്ത്, ആ നാട്ടുകാരിൽ നിന്ന് അല്ലാഹുവിന്റെ പള്ളിക്ക് വേണ്ടി കാശി പിരിച്ചുണ്ടാക്കി, താജുലമയുടെ ഷർഫാക്കപ്പെട്ട കൈ കൊണ്ട് തന്നെ താജുലമ പള്ളിക്ക് കുത്തിയടിച്ച് അവിടെ നിന്ന് തന്നെ ഖിബില തിരിച്ച് അവിടെ നിന്ന് തന്നെ ഉദ്ഘാടനം ചെയ്ത് അവിടുത്തെ ഒരു ശിഷ്യനെ തന്നെ ആ പള്ളിയിൽ ഇമാമായി നിർത്തി, അതെ മദ്രസ കെട്ടി അവിടെ ഒരു അതവിടെ ഒരു മുഅല്ലിമിനെ നിർത്തി. ഇങ്ങനെ നാടായ നാടുകൾ മുഴുവനും എന്റെ മുതഅല്ലിമീങ്ങളെ, എന്റെ യുവാക്കളെ, നമുക്കറിയില്ല താജുലമ എന്ന് പറഞ്ഞാൽ വയസ്സുകാലത്തുള്ള ആ മുഖമാണ് നമ്മുടെ മുമ്പില് നമ്മുടെ ഓർമ്മയിൽ വരുന്നത്. പക്ഷെ താജുലമ ആ വയസ്സുകാലത്ത് കേവലം ഒരു ഉറൂസിനും അല്ലെങ്കിൽ ഒരു സ്വലാത്തിനും ഒരു കാളിയും അതല്ല എങ്കിൽ ഒരു പ്രിൻസിപ്പാളും മാത്രമായിരുന്നില്ല താജുലമ. അവിടുത്തെ ആയുസ് മുഴുവനും ഈ ഉമ്മത്തിന് വേണ്ടി ചെലവഴിച്ച മഹാനാണ്. അതെ, ആരോഗ്യകാലത്ത് നാടായ നാട് മുഴുവനും സുന്നത്തിയമായത്ത് പറഞ്ഞ് നട്ടുവളർത്തി പന്തലിക്കാൻ കാരണക്കാരനാണ് മഹാനായ താജുല്ലമ. ഇന്ന് കാണുന്ന സന്തോഷമില്ലേ, എസ് എഫ് കാർ കൂടി നടത്തുന്ന സമ്മേളനത്തിന്റെ കാരണക്കാരൻ അത് താജുല്ലമയാണ്. നാടായ നാടുകൾ മുഴുവനും സുന്നത്തിയമായത്തിന്റെ ആശയം നിലനിൽക്കുന്നുണ്ടോ അതിന്റെ കാരണക്കാരൻ അത് താജുല്ലമയാണ്. അതേ അഹോരാത്ര പരിശ്രമം കാരണം കൊണ്ട് വിശ്രമം ഇല്ലാത്ത ജീവിതം കാഴ്ചവെച്ചതിന്റെ പേരിൽ ഇന്ന് നമ്മൾക്ക് സന്തോഷിക്കാ. താജുല്ലമ നമ്മുടെ കൂടെ ഇല്ല എങ്കിലും ഒരു കുഗ്രാമവും ഒഴിഞ്ഞു പോയിട്ടില്ല. സുന്നത്തിയമായത്തിന്റെ ആശയം എത്താത്ത ഒരു നാടുമില്ല. അതുകൊണ്ട് നമുക്ക് സന്തോഷിക്കാം, താജുല്ലമ ഹയാത്തിൽ നമ്മുടെ കൂടെ ഇല്ല എങ്കിലും അവിടുത്തെ ആത്മീയ നിയന്ത്രണം എല്ലാ നാടുകളിലേക്കുമുണ്ട്. അതുകൊണ്ട് എന്റെ യുവാക്കളെ, എന്റെ ശബ്ദം കേൾക്കുന്ന മുതഅല്ലിമീങ്ങളെ, നമുക്ക് മറക്കാൻ കഴിയില്ല, മരിച്ചാലും മറക്കാൻ പറ്റാത്ത ഒരു മഹാമനീഷിയാണ് മഹാനായ താജുല്ലമ. ഖദസല്ലാഹു സിറഹുൽ അസീസ്. നമ്മൾ വിചാരിച്ച മാതിരി ആ ഉള്ളാളത്തെ റൂമിൽ താടിയും നിറച്ച് വയസ്സായിരിക്കുന്ന ഒരു തങ്ങളുപ്പാപ്പയ എന്ന് മാത്രമേ നമുക്കറിയുള്ളൂ, അതല്ല താജുല്ലമ. അവിടുത്തെ താടിയും മുടിയും എല്ലാം കറുകറുത്ത് ഇരിക്കുന്ന കാലഘട്ടത്തില് ഈ ഉമ്മത്തിന് വേണ്ടിയിട്ട്, ഈ സമൂഹത്തിന് വേണ്ടിയിട്ട്, ഈ സുന്നത്തിയമായത്തിന് വേണ്ടി ഓടിപ്പാഞ്ഞ് നടന്ന് അതെ ഒരു വിഷമവും കണക്കിലെടുക്കാത്ത രൂപത്തില് നാടായ നാടുകള് മുഴുവനും ഇറങ്ങിച്ചെന്ന് സുന്നത്തിയമായത്ത് നട്ടുവളർത്തിയ മഹാൻ താജുല്ലമ ഖദസല്ലാഹു തആല സിറഹുൽ അസീസ്. അതുകൊണ്ട് ആ മഹാന്റെ മദദ് അള്ളാഹു നമുക്ക് നൽകുമാറാവട്ടെ. അവിടുത്തെ കുരുത്തവും പൊരുത്തവും അള്ളാഹു നമുക്ക് നൽകുമാറാവട്ടെ. ഏക്കാലത്തും താജുല്ലമയുടെ ആ പൊരുത്തം നമുക്ക് വേണം, അല്ലെങ്കിൽ നമുക്ക് രക്ഷപ്പെടാൻ കഴിയില്ല. നാളെ ആഖിറത്തിൽ താജുല്ലമയുടെ കൈപിടിച്ച് സ്വർഗം പുൽകാൻ ജഗന്യേന്ദാവായ റബ്ബ് തൗഫീഖ് നൽകുമാറാവട്ടെ. ഇൻഷാല്ലാ നല്ലൊരു സംഖ്യ നിങ്ങളെല്ലാവരും കയ്യിൽ തന്നു അതോടുകൂടെ തന്നെ ആമീനും പറയണം, കാരണം ടൈമില്ല. ബഹുമാനപ്പെട്ട മുഅ്മിനീങ്ങളെ, ബഹുമാനപ്പെട്ട തങ്ങളെ എല്ലാവരും പറയണം, ഉണ്ടെങ്കിലും ഇല്ലെങ്കിലും ഒന്ന് മുസഹഫത്ത് ചെയ്ത് തങ്ങളൊന്നൊരു 11 തഹ്ലീൽ പറഞ്ഞ് ദുആ ചെയ്തു പോവും. അതുകൊണ്ട് എല്ലാവരും നമ്മളോട് സഹകരിക്കണം. മുതഅല്ലിമീങ്ങൾക്ക് ഇൻഷാല്ലാ നിങ്ങളുടെ വാഹനത്തിലേക്ക് ഭക്ഷണം എത്തിക്കും. അതുകൊണ്ട് ഇവിടെ മറ്റുള്ളവർക്കെല്ലാം ശീരണി വിതരണം ചെയ്യും, എല്ലാവരും വാങ്ങിക്കൊണ്ടേ പോകണമെന്ന് പ്രത്യേകമായി അറിയിക്കുന്നു. അതുപോലെ തന്നെ നമ്മുടെ ഇവിടുത്തെ എസ് എസ് എഫിന് വേണ്ടി അതിൻ്റെ പ്രാരംഭകാലം മുതൽ ഇന്ന് വരെ എല്ലാ നിലയിലും ഓടി നടന്ന് പ്രവർത്തിക്കുന്ന ബഹുമാനപ്പെട്ട യാക്കൂബ്
വ്യക്തമാക്കാൻ ബഹുമാനപ്പെട്ട മഹാനായിരിക്കുന്ന തങ്ങൾ സുന്നത്ത് ജമാഅത്തിന് വേണ്ടി പ്രവർത്തിച്ചതിൻ്റെ ഒരു അംഗീകാരം എന്ന നിലയിൽ ഒരു ശാല അണയിച്ചുകൊണ്ട് ആദരിക്കുന്ന എല്ലാവരും അതിനോട് സഹകരിക്കണമെന്ന് ഓർമ്മപ്പെടുത്തുന്നു. നമ്മുടെ പരിപാടിയിലേക്ക് ബഹുമാനപ്പെട്ട എം ഉപ്പിന SYS പുത്തൂർ സോൺ ഇതിൻ്റെ കോശാധികാരി ബഹുമാനപ്പെട്ട MH അബ്ദുൽ ഖാദർ ആജുണ്ട്. അതുപോലെ തന്നെ നമ്മുടെ സുന്നത്ത് ജമാഅത്തിൻ്റെ വലിയ പ്രവർത്തകൻ ബഹുമാനപ്പെട്ട കുതലൂർ അബ്ദുൽ ബഹുമാനപ്പെട്ട കുതലൂർ ആജർ എന്നറിയപ്പെടുന്ന ബഹുമാനപ്പെട്ട ആചാറുമുണ്ട്. എല്ലാവർക്കും നന്ദി പറയുന്നു. നമ്മുടെ ഈ പരിപാടിയോട് ദുആ ചെയ്യാൻ വേണ്ടി പല സ്ത്രീകളും കവരിലും മറ്റും കുട്ടികൾക്കു വേണ്ടി വിവാഹം നടക്കാൻ വേണ്ടി മറ്റുമെല്ലാം സംഭാവനകൾ അയച്ചു തന്നിട്ടുണ്ട്. ഈ പരിപാടിയിൽ വന്ന ഒരുപാട് നേതാക്കന്മാരും മറ്റുള്ളവരും നല്ലോണം ഇതിന് സംഭാവന തന്നിട്ടുണ്ട്. എല്ലാവർക്കും ബഹുമാനപ്പെട്ട തങ്ങൾ പ്രത്യേകമായിട്ട് ദുആ ചെയ്യും. അതുപോലെ തന്നെ എല്ലാവരും തിരക്ക് കൂട്ടണ്ട, ബഹുമാനപ്പെട്ട മോമിനിങ്ങളെ, ഞങ്ങളിനെ മരണപ്പെട്ടു പോയ എല്ലാവർക്കും വേണ്ടിയും പ്രത്യേകിച്ച് നമ്മുടെ മഹാനായിരിക്കുന്ന താജുൽ ഉലമ ഖദ്ദസല്ലാഹു തആല സിറുൽ അസീദ് തങ്ങൾക്കും, അതുപോലെ തന്നെ ബഹുമാനപ്പെട്ട നൂറുൽ ഉലമ എം ഉസ്താദിനും, അതുപോലെ തന്നെ ബഹുമാനപ്പെട്ട മഹാനായ ഷംസുൽ ഉലമ ഇ കെ ഉസ്താദ്, ബഹുമാനപ്പെട്ട തങ്ങൾ, ബഹുമാനപ്പെട്ട കന്യത്ത് ഉസ്താദ്, ബഹുമാനപ്പെട്ട പൊസോട്ട് തങ്ങൾ, ബഹുമാനപ്പെട്ട ത്വാഹിർ ലഹദലി തങ്ങൾ, ബഹുമാനപ്പെട്ട സീദി കുഞ്ഞി ഉസ്താദ് നമ്മുടെ പഴയകാലം ഇവിടുത്തെ ഖതീബ്, അതുപോലെ തന്നെ ബഹുമാനപ്പെട്ട തങ്ങളുടെ പിതാവ് ഒരുപാട് കറാമത്തിൻ്റെ ഉടമയായ ബഹുമാനപ്പെട്ട കാജൂർ മഹാനായിരിക്കുന്ന ഈ തങ്ങളുടെ വാപ്പ, ബഹുമാനപ്പെട്ട തങ്ങൾ അവർക്കും, അതുപോലെ തന്നെ പൊസൂട്ട് തങ്ങൾ അവർക്കും, അതുപോലെ തന്നെ സുന്നത്ത് ജമാഅത്തിൻ്റെ സർവ പ്രവർത്തകന്മാർക്കും, അതുപോലെ തന്നെ നമ്മുടെ പരിസര നാടുകളിൽ മുന്നാം മരണപ്പെട്ടു പോയ ഒരു വിദ്യാർത്ഥിനി ജൈബുൻ നിസ എന്ന് പറയുന്ന ഒരു വിദ്യാർത്ഥിനടക്കം നമ്മുടെ പരിസരത്ത് ഒരുപാട് സുന്നത്ത് ജമാഅത്തിൻ്റെ പ്രവർത്തകന്മാർ എല്ലാം മരണപ്പെട്ടു പോയിട്ടുണ്ട്. എല്ലാവർക്കും ബഹുമാനപ്പെട്ട മഹാനായിരിക്കുന്ന തങ്ങൾ ഇവിടെ ദുആ ചെയ്യും. ഒരു അല്പം നമുക്ക് ദിക്ർ ഇവിടെ ആരംഭിക്കാം. അതുപോലെ തന്നെ നമ്മുടെ നേരത്തെ ഞാൻ പറഞ്ഞതുപോലെ കഴിഞ്ഞ കൊല്ലം ഇവിടെ പരിപാടി നടക്കുമ്പോൾ മഹാനായി കാജൂർ തങ്ങളുടെ കയ്യിൽ വലിയൊരു സംഖ്യ നൽകിക്കൊണ്ട് തങ്ങളെ എനിക്ക് വേണ്ടി ദുആ ചെയ്യണമെന്ന് തങ്ങളോട് വസിയത്ത് പറയുകയും ഈ പരിപാടിയെ വലിയ നിലയിൽ സഹായിക്കുകയും ഇവിടുത്തെ പ്രവർത്തനത്തിന് എല്ലാ നിലയിലും താങ്ങും തണലായിരുന്ന BH അബ്ദുൽ ഹമീദ് ഇന്ന് കബറിലാണ്. അദ്ദേഹം ബഹുമാനപ്പെട്ട തങ്ങളോട് ദുആ ചെയ്യിപ്പിക്കാൻ വേണ്ടി അദ്ദേഹത്തിൻ്റെ ഭാര്യ വലിയ ഒരു സംഖ്യ ഇവിടെ കൊടുത്തയച്ച് തന്നിട്ടുണ്ട്. ബഹുമാനപ്പെട്ട തങ്ങൾ അവർക്ക് അതുപോലെ തന്നെ നേരത്തെ പറഞ്ഞതുപോലെ ബഹുമാനപ്പെട്ട എല്ലാ നമ്മുടെ നേതാക്കന്മാരും استغفر الله العظيم 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 استغفر الله നിർമ അബൂ അസൈനാർ നമ്മുടെ സുന്നത്ത് ജമാഅത്തിൻ്റെ പ്രവർത്തകനാണ്. അദ്ദേഹം രണ്ടു കൊല്ലം മുമ്പ് മരിച്ചു പോയി. അദ്ദേഹത്തിന് ബഹുമാനപ്പെട്ട തങ്ങൾ ദുആർക്കും. ഇവിടെ പള്ളിയിൽ വന്ന ഉസ്താദന്മാർ ചോറ് മുടക്കിയവർ പലരും ഉണ്ടാകും. അതുകൊണ്ട് വീട്ടിൽ ഇവിടെ ചോറിൻ്റെ വ്യവസ്ഥ ആക്കിയിട്ടുണ്ട്. ഉസ്താദന്മാർക്ക് ചോറ് കഴിച്ച് ഊണ് കഴിച്ച് പോകണമെന്ന് പ്രത്യേകമായി അറിയിക്കുന്നു. لا اله الا الله 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 عليها نحيا وعليها نموت وعليها نبعث ان شاء الله. അതുപോലെ
എൻ്റെ സഹോദരിയുടെ ഭർത്താവ് ഹംസ ത്വായിഫിൽ നിന്ന് എൻ്റെ വലിയൊരു സംഘം ഇവിടെ ദുആ ചെയ്യാൻ വേണ്ടി ഇവിടെ എത്തിച്ചിട്ടുണ്ട്. അദ്ദേഹത്തിന് ബഹുമാനപ്പെട്ട തങ്ങൾ ദുആ ചെയ്യും. അതുപോലെ നമ്മുടെ എസ് എസ് എഫിൻ്റെ മെമ്പറാണ് അൻസാർ, സുഖമില്ല, അള്ളാഹു തആല പെട്ടെന്ന് സുഖമാക്കാൻ വേണ്ടി ബഹുമാനപ്പെട്ട തങ്ങൾ പ്രത്യേകമായിട്ട് ഇവിടെ ദുആ ചെയ്യും. അതുപോലെ നമ്മുടെ ഈ പരിപാടിക്ക് വേണ്ടി പ്രവർത്തിച്ച നമ്മുടെ നാട്ടുകാരും പുറനാട്ടുകാരുമായ യുവാക്കൾക്ക് വേണ്ടി പ്രത്യേകം ബഹുമാനപ്പെട്ട തങ്ങൾ ദുആർക്കും. അതിലേറെ നമ്മെ സ്നേഹിച്ചുകൊണ്ട് വിവിധ നാടുകളിൽ നിന്ന് ഇവിടെ വന്നെത്തിയ നമ്മുടെ സ്നേഹിതന്മാരായ സുന്നത്ത് ജമാഅത്തിൻ്റെ പ്രവർത്തകന്മാർക്ക് എല്ലാവർക്കും ബഹുമാനപ്പെട്ട മഹാനായിരിക്കുന്ന തങ്ങൾ പ്രത്യേകമായി ദുആ ചെയ്യണം. അതുപോലെ നമ്മുടെ രണ്ട് ആഴ്ചയിലൊരിക്കൽ ഇവിടെ ക്ലാസ് ഒക്കെ നടക്കുന്നു പെണ്ണുങ്ങൾ, അതിൽ വന്ന് ആ ഇൽമ പഠിക്കാൻ വേണ്ടി അവരൊക്കെ നല്ല മനസ്സ് കാണിക്കുന്നു. ബഹുമാനപ്പെട്ട തങ്ങൾ അവർക്ക് വേണ്ടിയും പ്രത്യേകമായി ഇവിടെ ദുആ ചെയ്യും. എല്ലാവരും ഓരോരോ മുറാദുകൾ മനസ്സിൽ വെച്ച് അമീൻ വരണം. അല്ലാഹു നമ്മുടെ സദസ്സ് കബൂൽ ചെയ്യുമാറാവട്ടെ. അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ അല്ലദീ ഹദാനാ ലിഹാദാ وما كنا لنهتدي لولا أن هدانا الله والعاقبة للمتقين اللهم صل وسلم على رسولك سيدنا محمد وعلى آل سيدنا مولانا محمد أرحم الراحمين يا مالك الملوك يا حي الصمد يا الله സാധുക്കളായ നിന്റെ അടിയാറുകൾ, മഹാന്മാര്, ആരിഫീങ്ങള്, സ്വാലിഹീങ്ങള് മധുഹ് പറയുന്ന സദസ്സ് സംഘടിപ്പിച്ച് ആ സദസ്സിൽ ഞങ്ങൾ ഒരുമിച്ച് കൂടി അല്ലാ നിന്റെ ദീനിന്റെ കാര്യങ്ങൾ പറഞ്ഞു കൊടുത്ത് അതെല്ലാം കേട്ട് നിന്റെ ദീനിന് വേണ്ടി ധാരാളം സംഭാവനകൾ അർപ്പിച്ച് ഞങ്ങളെ നീ കബൂലാക്കണം അല്ലാഖി മടക്കല്ല അല്ലാ. സാധുക്കളായ ഞങ്ങൾക്ക് നീ മാപ്പ് നൽകണം അല്ലാ, നീ പുറത്തു തരണമല്ലാ, നീ അപ്പു ചെയ്യണമല്ലാ, നിന്റെ റഹ്മത്തിന്റെ നോട്ടം ഞങ്ങളെ കൊള്ള നീ നോക്കണമല്ലാ, നിക്മത്ത് കൊണ്ട് ഒലബ് കൊണ്ട് നീ നോക്കല്ല അല്ലാ. സാധുക്കളാണ്, പാവികളാണ്, ദോഷികളാണ് അല്ലാ. ഞങ്ങൾക്ക് ഹിദായത്തിന്റെ വെളിച്ചം നീ നൽകണമല്ലാ. ഞങ്ങളെ മാതാപിതാക്കളുണ്ട് റബ്ബേ, ഭാര്യ മക്കൾ ജ്യേഷ്ഠാനുജന്മാർ അളിയന്മാർ ബെങ്ങന്മാർ ഇളാപ്പമാർ മൂത്താപ്പമാർ അയൽവാസികൾ ഉമ്മ കുടുംബക്കാർ ഭാര്യ കുടുംബക്കാർ ഉപ്പ കുടുംബക്കാർ അല്ലാ, ഞങ്ങളുടെ മശായിഖന്മാർ സുന്നത്ത് മഴത്തിന്റെ പണ്ഡിതന്മാർ ആലിമീങ്ങൾ സയ്യിദന്മാർ പ്രവർത്തകന്മാർ ഇടപെണ്ടാടി ഇവിടെ എസ് എസ് എഫിൻ്റെയും എസ് വൈ എസിൻ്റെയും കർമ്മധീര സഹപ്രവർത്തകരുണ്ട് അല്ലാ. ഈ മഹത്തായ സമ്മേളനത്തിന് വേണ്ടി കഠിനാധ്വാനം ചെയ്ത എൻ്റെ പ്രിയപ്പെട്ട ഉസ്താദുമാരുണ്ട് അല്ലാ, എത്രയോ മദനിമാര് സഖാഫിമാര് സഅദിമാരുണ്ട് റബ്ബേ. ഈ മഹത്തായ പരിപാടിക്ക് വേണ്ടി എല്ലാവിധ ഒത്താശകളും തന്ന യുവാക്കളുണ്ട് റബ്ബേ, വയസ്സന്മാരുണ്ട് അല്ലാ, കുട്ടികളുണ്ട് അല്ലാ, ഉമ്മമാരുണ്ട് അല്ലാ, സംഭാവനകൾ അർപ്പിച്ച എത്രയോ നാട്ടുകാരും ഗൾഫിൽ നിന്നും എല്ലാം അയച്ചവരുണ്ട് റബ്ബേ. എല്ലാം കബൂൽ ചെയ്ത് അർഹമായ പ്രതിഫലം ദുനിയാവിലും ആഖിറത്തിലും നീ നൽകണമല്ലാ, അവർക്കും ഞങ്ങൾക്കും നീ പുറത്തു തരണമല്ലാ. ഇതിൻ്റെ സംഘാടകർ റബ്ബേ, ഇതിനു വേണ്ടി കഠിനാധ്വാനം ചെയ്ത് പറയാ, എത്രയോ സംഭാവനകൾ നൽകിയറുവല്ല, ഭക്ഷണം മറ്റുള്ള ഒത്താശകൾ ചെയ്തു വരുവല്ല, അവർക്കെല്ലാം നീ മാപ്പ് കൊടുക്കണമല്ല. പല വിഷയങ്ങൾ പറഞ്ഞ് ദ്വാരക്കാൻ കാശ് തന്നവരുണ്ട് റബ്ബേ, ദ്വാക്ക് ഏൽപ്പിച്ചവരുണ്ട് റബ്ബേ, എല്ലാവർക്കും നീ മാപ്പ് കൊടുക്കണമല്ല. അർഹമായ പ്രതിഫലം ദുനിയാവിലും ആഖിറത്തിലും നീ നൽകണമല്ല. ഞങ്ങളെ ഓരോരുത്തരുടെ ഹലാലായ മുറാദ് നീ ഹാസിലാക്കണമല്ല. ഞങ്ങളാരെയും വിഷമത്തോടെ തിരിച്ചയക്കല്ല അല്ലാ. സർവവിധ ആഫത്ത് മുസീബത്തിൽ നിന്ന്, അപകടങ്ങളിൽ നിന്ന്, മാറാവ്യാധി രോഗങ്ങളിൽ നിന്ന്, ആക്സിഡന്റുകളിൽ നിന്ന് ഞങ്ങളെയും ഇവിടെ കൂടിയവരെ നീ സലാമത്താക്കണമല്ലാ. ഞങ്ങൾ ആരെയും മാറാവ്യാധി രോഗങ്ങൾ തന്ന് പരീക്ഷണത്തിന് വിധേയമാക്കല്ല അല്ലാ. ഞങ്ങൾക്ക് നീ തന്ന രോഗങ്ങളൊക്കെ നീ ശിഫയാക്കണമല്ല. മല പോലെ വന്ന രോഗത്തിന് എല്ലാം നീ മഞ്ഞു പോലെയാക്കണമല്ല. ഞങ്ങൾക്ക് ആർക്കും നീ ക്യാൻസർ നൽകല്ല അല്ലാ, അറ്റാക്ക് നൽകല്ല അല്ലാ, ബ്രെയിൻ ട്യൂമർ നൽകല്ല അല്ലാ, കിഡ്നിക്ക് കംപ്ലൈന്റ് നൽകല്ല അല്ലാ, യൂറിയന്റെ സ്റ്റോണിന്റെ അസുഖങ്ങൾ നൽകല്ല അല്ലാ, ഷുഗറും പ്രഷറും നൽകല്ല അല്ലാ, സിഹറിൽ കൊടുക്കല്ല റബ്ബേ.
ആർട്ടിന്റെ വാൾസ് ഉണ്ട് എന്ന് പറഞ്ഞ് ദ്വാരക്കാരൻ ഏൽപ്പിച്ചിട്ടുണ്ട് റബ്ബ്. പരിപൂർണ ശിഫ നൽകണം അല്ലാ, പരിപൂർണ ആഫിയത്ത് നൽകണമല്ല. സുന്നത്തി അമായത്തിന്റെ അലിമീങ്ങൾ ഒരുമിച്ച് കൂട്ടിയ ഈ സദസ് റബ്ബ് മഹാന്മാരെ ബറക്കത്ത് കൊണ്ട് മുന്നാര നബി മുഹമ്മദ് സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളടക്കമുള്ള സർവ അമ്പിയാക്കൾ ഔലിയാക്കൾ ഷുഹദാക്കൾ ആരിഫീങ്ങൾ സാദാത്തീങ്ങളെ ബറക്കത്ത് കൊണ്ട് താജുലടക്കമുള്ള മഷായിഖന്മാരെ ബറക്കത്ത് കൊണ്ട് ഞങ്ങളെ നീ കാത്ത് സലാമത്താക്കണമല്ല, ഞങ്ങളെ ഇസ്സത്ത് നീ കാക്കണമല്ല. മാലിക്കുൽ മുലൂക്ക് കടം വന്ന് മലഞ്ഞവരുണ്ട് റബ്ബ്, കടത്തുനിന്ന് നീ മോചനം നൽകണമല്ല. കടം വെച്ച് ഞങ്ങളെ നീ മരിപ്പിക്കല്ല അല്ലാ. ജോലിയില്ലാത്ത സാധുക്കളുണ്ട് റബ്ബ്, ഖൈറായ ജോലി നീ നൽകണമല്ല. വറക്കത്തില്ലാതെ വിഷമിക്കുന്നവരുണ്ട് റബ്ബ്, എല്ലാ ബിസിനസ്സുണ്ടല്ലാണ് അല്ലാ, എല്ലാ കൃഷിയും മോശമാണ് അല്ലാ, എല്ലാ കമേഴ്സൽ രംഗങ്ങളും ഡൗണാണ് അല്ലാ. ഞങ്ങൾക്ക് നീ ഐശ്വര്യം നൽകണം അല്ലാ, ഞങ്ങൾക്ക് നീ റഹ്മത്ത് നൽകണമല്ല. നിന്റെ റഹ്മത്ത് കൊണ്ട് ഞങ്ങളെ നീ നോക്കണമല്ല, നിന്റെ നിഖമത്ത് കൊണ്ട് ഞങ്ങളിലേക്ക് നീ നോക്കല്ല അല്ല, നിന്റെ പരീക്ഷണത്തിന് ഞങ്ങളെ നീ വിധേയമാക്കല്ല അല്ലാഹിന. മുസ്തഫ മുഹമ്മദിൻ സല്ലല്ലാഹു അലൈഹി വസല്ലം യാ അല്ലാ, മരിച്ചുപോയവർക്ക് വേണ്ടി ദ്വാരക്കാൻ 500ഉം 1000ഉം 100ഉം എല്ലാം തന്നവരുണ്ട് റബ്ബേ. ഞങ്ങളിൽ നിന്ന് മരണപ്പെട്ടു പോയവരുണ്ട് റബ്ബേ. നിർമാസൈനാർ എന്ന് പറഞ്ഞ സുഹൃത്തും ഈ നാട്ടിൽ നിന്നും എല്ലാം അടുത്ത കാലങ്ങളിലായി മരണപ്പെട്ടു പോയവരുണ്ട് റബ്ബ്. കഴിഞ്ഞ വർഷത്തിന്റെ അല്ലാ അനുസ്മരണ യോഗത്തിൽ ഒരുമിച്ച് കൂടിയവർ ഇന്ന് 6 അടി മണ്ണിലാണ് റബ്ബ്. ഞങ്ങളെ ഉപ്പയും ഉപ്പാപ്പമാരും അമ്മാവന്മാരും അമ്മോഷന്മാരും മളാപ്പമാരും കുടുംബാദി മിത്രങ്ങളും സുന്നത്തമായത്തിന്റെ പണ്ഡിതന്മാരും മാലിമീങ്ങളും എല്ലാം ഇന്ന് ഖബറിലാണ്. അല്ലാ ഞങ്ങൾ ചൊല്ലിയ തഹ്ലീലിന്റെ പ്രതിഫലം അവരുടെ ഹളറത്തിലേക്ക് നീ എത്തിച്ചു കൊടുക്കണമല്ല, അവർക്ക് നീ മാപ്പ് നൽകണമല്ല, നീ പുറത്തു കൊടുക്കണമല്ല, സ്വർഗം നൽകണമല്ല. ഞങ്ങളെ മശായിഖന്മാരെ മദദ് നീ ഞങ്ങൾക്ക് നൽകണമല്ല, അവരുടെ ദറജ നീ ഉയർത്തണമല്ല. താജുല്ലലം അടക്കമുള്ള യാ അല്ലാ നൂറുല്ലലമ വസൂട് ഉസ്താദ് എന്ന മുസ്താദ് താഹിർലി തങ്ങൾ, അതുപോലെ തന്നെ മഹാനായ ശംസുല്ലമയും ഗണ്ണിയത്ത് ഉസ്താദ് അടക്കമുള്ള വരക്കൽ മുല്ലക്കോയ തങ്ങൾ വരെയുള്ള സമസ്തയുടെ മുൻകാല പണ്ഡിതന്മാർ, യാ അല്ലാ അവരുടെ ദറജനി ഉയർത്തണം. അല്ലാ അവരുടെ മദത് കൊണ്ട് ഞങ്ങൾക്ക് സുന്നത്തിയമായത്തിന് വേണ്ടി കഷ്ടപ്പെടാറ് കഠിനാധ്വാനം ചെയ്യാറ് മഹാഭാഗ്യം നൽകണമല്ല. സാധുക്കളായ ഞങ്ങളെ നീ കാത്ത് സലാമത്താക്കണമല്ല. മരിക്കുന്നത് വരേക്കും മഹത്തായ ദീനിന് സേവനം ചെയ്ത് ജീവിച്ച് മരിക്കാൻ നീ സൗഭാഗ്യം നൽകണമല്ല. ഇവിടെ ദോവണ്ട് വസീ ചെയ്ത ആണ് പെണ്ണ് ചെറുത് വലുത് SSF എസ് വൈ എസിന്റെ പ്രവർത്തകന്മാർ കർമ്മധീര സഹപ്രവർത്തകർ അലിമീങ്ങൾ ഉസ്താദുമാര് പണ്ഡിതന്മാര് വയസ്സന്മാര് കുട്ടികൾ ഉമ്മവങ്ങന്മാര് സഹോദര സഹോദരിമാർ എല്ലാവരുടെ സതുദ്ദേശങ്ങൾ നീ ഹാസിലാക്കണമല്ല. എല്ലാവർക്കും ആയുരാരോഗ്യം നീ നൽകണമല്ല. ആഫിയത്തും ആരോഗ്യം ദീർഘാസും നീ നൽകണമല്ല. റബ്ബെ വീടില്ലാത്ത സാധുക്കൾ ഖൈറും ബറക്കത്തുള്ള വീട് നൽകണമല്ല. തന്ന വീട് ബറക്കത്തുള്ള വീടാക്കണമല്ല. വീട് വെക്കാൻ ഒരു സ്ഥലം പോലും ഇല്ലാത്തവരുണ്ട് റബ്ബ്, ഖൈറായ സ്ഥലങ്ങൾ നൽകണമല്ല. വീടുകളും ഫാക്ടറികളും ഫ്ളാറ്റുകളും അതുപോലെ സ്ഥാപനങ്ങളും വിറ്റുപോവാതെ കഷ്ടപ്പെടുന്നവരുണ്ട് റബ്ബ്, ഖൈറായ ഒരു കച്ചവടം നീ നടത്തി കൊടുക്കണമല്ല. ശത്രുക്കളുണ്ട് റബ്ബ്, ആസിരിയങ്ങൾ മാക്കരിയങ്ങൾ സാഹിരിയങ്ങൾ ആയിനീയങ്ങൾ എല്ലാ ഷെറും അവരിലേക്ക് തന്നെ നീ തിരിച്ചയക്കണമല്ല. അവന്മാരെ ഷെറിനെ തൊട്ട് ഞങ്ങളെയും ഞങ്ങളെ കുടുംബത്തിനെയും ആലിമീങ്ങളെ പണ്ഡിതന്മാരെ സ്ഥാപനങ്ങളെ ഞങ്ങളെ ഹിരവണ്ടാടിയിലുള്ള സുന്നത്തമായത്തിന്റെ പ്രവർത്തകന്മാരെ നീ കാത്ത് സലാമത്താക്കണമല്ല. ബാസ്മദിനി ലത്തീഫ് മദിനി തുടങ്ങിയുള്ള സുഹൃത്തുക്കളുണ്ട് ആലിമീങ്ങളുണ്ട് റബ്ബ്, അവർക്കും ഞങ്ങൾക്കും കുടുംബത്തിനും ആയിരാരോഗ്യം നൽകണമല്ല. നിന്റെ പൊരുത്തത്തിൽ ജീവിച്ച് മരിക്കാനുള്ള മഹാഭാഗ്യം നൽകണമല്ല. പെൺമക്കൾ പെൺകുട്ടികൾ ധാരാളമുണ്ട് റബ്ബ്, കുപ്പുവത്ത എണകളെ നൽകണമല്ല. മംഗളങ്ങളെല്ലാം ഉറപ്പാക്കിയവരുണ്ട് റബ്ബ്, സന്തോഷത്തിൽ കഴിച്ചു കൂട്ടിക്കൊടുക്കണമല്ല.
ഗർഭവതികളായ സഹോദരിമാർ സുഖപ്രസവം നൽകണമല്ല, ഓപ്പറേഷൻ ആക്കല്ല, ഹൈബില്ലാത്ത മക്കളെ നീ നൽകണമല്ല. മക്കളില്ലാത്ത ദമ്പതിമാരുണ്ട് റബ്ബേ, എല്ലാ നിലക്കും ഹൈബില്ലാത്ത സോലിഹീങ്ങളായ മക്കള് നീ പെട്ടെന്ന് നൽകണം അല്ലാ. തന്ന മക്കളെ മാലോകർക്ക് ഉപകാരമുള്ള മക്കളാക്കണമല്ല, സുന്നത്തിയമാഴത്തിന് ഉപകരിക്കുന്ന മക്കളാക്കണമല്ല. നാടിനും നാട്ടാർക്കും ശാപമായി ഞങ്ങളെ മക്കളെ നീ മാറ്റല്ല, കള്ളുകുടിയന്മാരാക്കല്ല, വ്യഭിചാരികളാക്കല്ല, തമ്മാടികളാക്കല്ല, തോന്നിവാസികളാക്കല്ല, ടെററിസ്റ്റുകാരാക്കല്ല. എക്സാം ആണ് നടക്കുന്നത് റബ്ബ്, നല്ല അക്കലും നല്ല തൻ്റോടവും നല്ല ഓർമ്മശക്തിയും നല്ല ഇൽമും ഞങ്ങളെ മക്കൾക്ക് നീ നൽകണമല്ല. സുന്നത്തിയമായത്തിന് ഉപകരിക്കുന്ന മക്കളാക്കി ഉഖ്രവിയായ ആലിമീങ്ങളിൽ ഞങ്ങളെ മക്കളെ നീ ചേർക്കണം അല്ലാ. ബിജാഹി ഹബീബിന മുസ്തഫ മുഹമ്മദിൻ സല്ലല്ലാഹു അലൈഹി വസല്ലം. യാ അല്ലാ, മാതാപിതാക്കൾ കാഫിയത്തോടുള്ള ദീർഘാസി നൽകണമല്ല, ഒരു പൊരുത്തപ്പെട്ട മക്കളെ കൂട്ടത്തിൽ ഞങ്ങളെ നീ ചേർക്കണമല്ല. സാധുക്കളാണ് റബ്ബ്, സുന്നത്തിയമായത്തിന്റെ മഹല്ലുകൾ ജമാഅത്തുകൾ നീ ഒറ്റക്കെട്ടാക്കണമല്ല, ഞങ്ങളെ നീ ചിന്ന ഭിന്നമാക്കല്ല അല്ലാ, ഞങ്ങളെ നീ ഡിവൈഡ് ആക്കല്ല അല്ലാ. ഈ ഉമ്മത്തിനെതിരെ തിരിയുന്ന ഏതേത് ഭരണകൂടങ്ങളുണ്ടോ റബ്ബെ, കാനൂനങ്ങളുണ്ടോ റബ്ബെ, എല്ലാം നീ പരാജയത്തിലാക്കണമല്ല. സുന്നത്തിയമായത്തിന്റെ ശത്രുക്കളെ നീ പരാജയത്തിലാക്കണമല്ല. ഞങ്ങളുടെ നാടിനെ നീ ഐക്യത്തിലും സന്തോഷത്തിലും റാഹത്തിലും സ്നേഹത്തിലുമാക്കണമല്ല. എസ് എസ് എഫിന്റെ എസ് വൈ എസിന്റെ പ്രവർത്തകന്മാർ വർഷാവർഷവും സുന്നത്തിയമായത്തിന്റെ പ്രചരണത്തോ എന്നർത്ഥത്തോളം മഹാസമ്മേളനങ്ങൾ നടത്തിക്കൊണ്ടുപോവാൻ, നിന്റെ സുന്നത്തിയമായത്തിന്റെ ആശയം ജനങ്ങൾക്ക് പകർന്നു കൊടുക്കാൻ എന്റെ പ്രവർത്തകന്മാർക്ക് അന്ത്യനാൾ വരെ നീ തൗഫീഖ് നൽകണമല്ല, നീ ഭാഗ്യം നൽകണമല്ല. അതിന് ഒത്താശകൾ ചെയ്തു കൊടുത്തവരുണ്ട് റബ്ബെ, നാട്ടിലെ നാട്ടുകാരുമുണ്ട് റബ്ബെ, ഈ സംഘടനയെ സഹായിച്ചു വന്ന പുറനാട്ടുകാരുണ്ട് റബ്ബെ, ഉപ്പിനങ്ങാടിയിൽ നിന്ന് വന്നവരുണ്ട് റബ്ബെ, മറ്റുള്ള നാടുകളിൽ നിന്ന് വന്നവരുണ്ട് റബ്ബെ. അവർക്ക് നീ ഖൈറും ബറക്കത്തും നൽകണമല്ല, ആയുരാരോഗ്യം നൽകണമല്ല. സാധുക്കളായ ഞങ്ങൾക്ക് മഖ്ബൂലും മബ്റൂറുമായ ഹജ്ജും ഉംറയും ചെയ്യാനുള്ള തൗഫീഖ് നൽകണമല്ല. ഞങ്ങളുടെ നേതാവ് ഷഫീഉൽ വറ സയ്യിദുൽ വജൂദ് ഹബീബുൽ ഹബീബ് മുഹമ്മദുർ റസൂലുള്ളാഹ് സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ഹളറത്തിൽ മരിക്കുന്നത് വരെ പോയി വരാൻ ഞങ്ങൾക്ക് നീ സൗഭാഗ്യം നൽകണമല്ലാ, തൗഫീഖ് നൽകണമല്ലാ. ഞങ്ങളുടെ നാട്ടിൽ ധാരാളം വയസ്സന്മാരുണ്ട് റബ്ബേ, ആഫിയത്തോടുള്ള ദീർഘാസിനി നൽകണമല്ല. മാലിക്കുൽ മുലൂക്കായ റബ്ബേ, അവസാനം ഞങ്ങൾ നിന്നോട് ചോദിക്കുന്നു, ഞങ്ങളെ നീ പെട്ടെന്ന് മരിപ്പിക്കല്ല അല്ലാ, അക്കടവാട് വീട്ടാത്ത മരണം നൽകല്ല അല്ലാ, തൗബ കബൂലല്ലാത്ത മരണം നൽകല്ല അല്ലാ, നേരം വെളുത്ത് കേൾക്കുന്ന വാർത്ത ഞങ്ങളുടെ മരണ വാർത്തയാക്കല്ല അല്ലാ, അക്കടവാടുകൾ വീട്ടിദോഷ ങ്ങൾ പൊറുക്കപ്പെട്ട് ഈമാൻ തുളുമ്പുന്ന മുഖത്തോടെ ഞങ്ങളെ മശായിഖന്മാർ ഈ ദുനിയാവിൽ നിന്ന് വിട്ടുപിരിഞ്ഞതുപോലെ ഞങ്ങൾക്കും നീ സൗഭാഗ്യം നൽകണമല്ല, ഖബറിൽ രക്ഷ നൽകണമല്ല, മഹ്ശറയിലും സലാമത്ത് നൽകണമല്ല. നാളെ ഹബീബ് മുഹമ്മദുർ റസൂലുള്ളാ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ ജിവാറിൽ സ്വർഗത്തിൽ നീ ഒരുമിച്ച് കൂട്ടണമല്ല, നിന്റെ ലിഖാഇന ഞങ്ങൾക്ക് നീ നൽകണം അല്ലാ. ربنا تقبل منا انك انت السميع العليم وتب علينا انك انت التواب الرحيم ربنا آتنا في الدنيا حسنة وفي الآخرة حسنة وقنا عذاب النار برحمتك يا ارحم الراحمين بفضل صلى الله على محمد صلى الله عليه وسلم اللهم صل على محمد يا رب.